ആ തീർച്ചയായും പി ജി, ഞാനിപ്പോൾ ഈ വാർത്ത വന്നപ്പോൾ തന്നെ ആദ്യം എ കെ ആന്റണിയാണ് വിളിച്ചത്. ആന്റണി തിരുവനന്തപുരത്ത് വീട്ടിലാണുള്ളത്. ആന്റണി പറയുന്നു, എനിക്കിപ്പോൾ സംസാരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. നിങ്ങൾക്കറിയാമല്ലോ എത്ര കാലമായി എനിക്കുള്ള ബന്ധം കുറെ കൂടി കഴിയട്ടെ എന്നുള്ളതാണ്. അതേ രീതിയിലാണ് സംസ്ഥാന ദേശീയ നേതാക്കളുമായി ദീർഘകാലത്തെ ബന്ധമാണ് ആചാര്യനുള്ളത്. അത് പല രീതിയിൽ, അതായത് നിരവധി തവണ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു, മന്ത്രിയാകുന്നു, കോൺഗ്രസിന് സജീവമായ സ്ഥാനങ്ങളിൽ വഹിക്കുന്നു. ഈ ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹം ഈ കേരള രാഷ്ട്രീയത്തിൽ മുഴുവനായി നിറഞ്ഞുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഏത് കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് എല്ലാ ഒരു ട്രബിൾ ഷൂട്ടറെ പോലെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയ ഒരു നേതാവാണ്. കഴിഞ്ഞ കുറെ നാളുകളായി പി ജി പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിരുന്നു. പക്ഷെ നേതാക്കളൊക്കെ തന്നെ ശക്തമായി സ്ഥിതിഗതികളൊക്കെ തന്നെ അന്വേഷിച്ചു വരികയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ കൂടി രോഗനില കൂടുതൽ മോശമായ സ്ഥിതിയൊക്കെ നേതാക്കൾക്ക് അറിയാം. ഇപ്പോൾ കൂടുതൽ നേതാക്കളൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് കെ പി സി അധ്യക്ഷൻ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണുള്ളത്. അവിടെ നിന്നുള്ള പ്രതികരണം ഉണ്ടായിരിക്കും. യാത്രയുടെ തുടർന്നങ്ങോട്ടുള്ള പോക്ക് എങ്ങനെയാണ്, ഇന്നത്തെ ഇനി എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികൾ മാറ്റം വരുത്തുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയൊരു ഞെട്ടൽ തന്നെയാണ്. ആരോഗ്യനില മോശമാണെങ്കിലും ആരാടന്റെ ഒരു മരണം സംസ്ഥാന കോൺഗ്രസിനും യു ഡി എഫ് രാഷ്ട്രീയത്തിനും ഒക്കെ തന്നെ വളരെയധികം ഒരു നഷ്ടം തന്നെയാണ്. എനിക്ക് ഓർമ്മയുള്ളത് പി ജിക്ക് തന്നെ അറിയാം, നിയമസഭയിൽ ആര്യാടന്റെ പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വി ഡി സജിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ മികച്ച പാർലമെന്റേറിയൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് കൃത്യമായ ഉദാഹരണം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതീകം തന്നെയായിരുന്നു ആര്യാടൻ. ആര്യാടൻ നീറ്റാൽ അത് പ്രതിപക്ഷ നിരയിലായാലും ഭരണപക്ഷ നിരയിലായാലും കോൺഗ്രസിന് വളരെ ഉണർവായിരുന്നു. കൃത്യമായി മുനവെച്ച വാക്കുകൾ, പോയിന്റുകൾ ശക്തരൻ കൗൾ കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ട് ഈ ഓരോ പ്രശ്നത്തിനും പരിഹാരം കാണൽ, ആ രീതിയിൽ എല്ലാത്തിനും കൃത്യമായ നിയമസഭാ രംഗത്ത് നിയമസഭയിൽ മികച്ചൊരു പാർലമെന്റേറിയൻ എന്ന രീതിയിൽ ആര്യാടൻ പോകുന്നു. ലീഗുമായുള്ള മലപ്പുറത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതിനിടയിൽ തന്നെ ഒരു പരിധി വിട്ടു പോകാതിരിക്കാൻ ലീഗിനെ കടുത്ത എതിർപ്പും നടപടികളും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴും അത് യു ഡി എഫിന്റെ ഒരു കെട്ടുറപ്പിനെ ബാധിക്കാത്ത രീതിയിലേക്ക് അത്തരം രംഗത്തിലേക്ക് എത്തിക്കാതിരിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ കോൺഗ്രസിനായി അടിമുടി കോൺഗ്രസ്സുകാരനായി അത് ലീഗിനോട് ഏറ്റുമുട്ടുന്ന സമയത്തായാലും ഉള്ളിലെ പ്രശ്നങ്ങളായാലും കോൺഗ്രസിന് വേണ്ടി അവസാന നിമിഷം വരെ മുന്നോട്ട് പോകാൻ, കോൺഗ്രസിന് വേണ്ടി ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് പോയ ഒരു നേതാവ് തന്നെയായിരുന്നു ആര്യാടൻ മുഹമ്മദ്. പല നേതാക്കളും ഇപ്പോൾ ഞെട്ടലോടെയാണ് ഈ രാവിലെ ഈ വാർത്ത അറിയുന്നത്. കെ ജി കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കമലേഷ് സൂചിപ്പിച്ചതുപോലെ എ കെ ആന്റണിക്ക് ഉമ്മൻചാണ്ടിക്കൊക്കെ വളരെ വൈകാരികമായ ഒരു ബന്ധമാണ് ആര്യാടനുമായിട്ടുള്ളത് എന്ന് മാത്രമല്ല, ആര്യാടനും അതേപോലെ തന്നെയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി എ കെ ആന്റണി ഇരിക്കുമ്പോൾ, കോൺഗ്രസിൽ ഏതാണ്ട് സർവശക്തനായിരിക്കുമ്പോൾ, അതേപോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴൊക്കെ ഏത് സമയത്തും ഫോൺ എടുത്ത് ഇവരെ രണ്ടുപേരെയും പേരെടുത്താണ് ആര്യാടൻ വിളിക്കാറുള്ളത്. പല ഘട്ടങ്ങളിലും എ കെ ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ സ്നേഹപൂർവ്വം അദ്ദേഹം ശകാരിക്കാൻ പോലും, ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടെങ്കിൽ ശകാരിക്കാൻ പോലും മടിച്ചിരുന്നില്ല. അങ്ങനെ ആര്യാടൻ ഒരു അത്തരത്തിലുള്ളൊരു ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അടുപ്പമുള്ളവരോട് പോലും വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും ദീർഘകാലം, 7 പതിറ്റാണ്ടെന്ന് പറയുന്ന ചെറിയ കാലമല്ല, 1952 അദ്ദേഹം കോൺഗ്രസിൽ അംഗമാകുന്നു. 58 മുതൽ അദ്ദേഹം കെ പി സി അംഗമാണ്. മലപ്പുറം ജില്ല തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തട്ടകം. വിവിധ, എനിക്ക് തോന്നുന്നു, ഒരു ഡസനിലധികം ട്രേഡ് യൂണിയനുകളുടെ തലപ്പത്ത് ആര്യാടൻ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഏറ്റവും വ്യത്യസ്തനാക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്നുള്ള തട്ടകത്തിൽ നിന്ന് അദ്ദേഹം തുടർ വിജയം നേടുമ്പോൾ പോലും മലപ്പുറം ജില്ലയിലെ ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ വ്യക്തിത്വം വേറിട്ട് കാഴ്ച വെക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ശക്തനായ കോൺഗ്രസ് നേതാവായിരുന്നു, മികച്ച പാർലമെൻറ്റേറിയനായിരുന്നു, അഗാധമായ അറിവ് അന്വേഷിച്ച് നേടുന്ന വ്യക്തിയായിരുന്നു.